തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ എത്ര ദയനീയമായി മാറിപ്പോയി അവന് സങ്കടം സഹിക്കാനായില്ല ലജ്ജയും തോന്നി പൊട്ടി പൊട്ടി വന്ന കരച്ചിൽ ആടുകളുടെ മുമ്പിൽ ഒരിക്കലും കരങ്ങിട്ടില്ല ഇവിടെ ആളൊഴിഞ്ഞ ഈ അങ്ങാടിയിൽ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അകലെ ഈശ്വരൻ തൻ്റെ നേരെ ഇങ്ങനെയൊരു അന്യായം കാണിച്ചതെന്തേ താൻ ചെയ്ത കുറ്റം എന്തായിരിക്കും സ്വന്തം സ്വപ്നങ്ങളെ വിശ്വസിച്ചിറങ്ങിപ്പോന്നതോ അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി ആടുമേച്ച് നടന്നിരുന്ന കാലം താൻ എത്ര സന്തുഷ്ടനായിരുന്നു തന്നെ കാണുക മറ്റുള്ളവർക്കും സന്തോഷമായിരുന്നു എല്ലാവരും കൈനീട്ടി തന്നെ സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു ഇന്നോ താനൊരൊറ്റയാൻ മനസ്സു നിറയെ അതൃപ്തിയും നിരാശയും തന്നോട് ഇനിയൊരാൾ കാട്ടിയ വഞ്ചന ഇനി ആരെങ്കിലും തനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ താൻ അന്വേഷിച്ചിറങ്ങിയത് കണ്ടെത്താൻ തനിക്കായില്ല സ്വന്തം സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിച്ചവരുടെയൊക്കെ നേർക്ക് ഇനി തനിക്ക് അസൂയയല്ലാതെ എന്തു തോന്നാൻ കയ്യിലുള്ളതെല്ലാം കുളിച്ചു ഇനി എന്നെങ്കിലും തനിക്ക് പഴയ പോലെ ഉദാരനാകാൻ പറ്റുമോ വല്ലതും കയ്യിൽ തടഞ്ഞാൽ തന്നെ അത് മുറുകെ പിടിച്ചിരിക്കുകയേ ഉള്ളൂ വീണ്ടും നഷ്ടം സഹിക്കേണ്ടി വന്നാലോ എന്ന പേടി ഇനിയും ആരെങ്കിലും കബളിപ്പിച്ചാലോ എന്ന ശങ്ക താൻ എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ട് തികഞ്ഞ സ്വാർത്ഥനാകും അവൻ സ്വയം വിശകലനം ചെയ്തു ഇനി എന്തെങ്കിലും കയ്യിൽ ബാക്കിയുണ്ടോ അവൻ തൻ്റെ സഞ്ചി തുറന്നു നോക്കി കപ്പലിൽ കഴിക്കാൻ കിട്ടിയ റൊട്ടിക്കഷ്ണത്തിൻ്റെ ബാക്കി വല്ലതും പക്ഷേ കണ്ണിൽപ്പെട്ടത് വായിക്കാൻ വാങ്ങിയ പുസ്തകവും ഒരു കമ്പിളി കുപ്പായവും മാത്രം അല്ല അതിനടിയിൽ കണ്ടു അക്കരെ കണ്ട വൃദ്ധൻ കൊടുത്ത തിളങ്ങുന്ന ആ രണ്ട് കല്ലുകൾ അത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ മനസ്സൊന്ന് തണുത്തു ആ വയസ്സൻ സ്വന്തം മാർച്ചട്ടയിൽ നിന്ന് അടർത്തിയെടുത്തു കൊടുത്ത കല്ലുകൾ പകരമായി അവൻ കൊടുത്തതോ ആറാടുകളും ഈ കല്ലുകൾ വിറ്റ് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിയാലോ തനിക്ക് അബദ്ധം പറ്റുകയില്ല നല്ലൊരു പാഠം പഠിച്ചു കഴിഞ്ഞതല്ലേ കല്ലുകൾ രണ്ടും സഞ്ചിയിൽ നിന്നെടുത്ത് അവൻ കുപ്പാശ കുപ്പായ കീശയിലിട്ടു തുറമുഖമാണ് കള്ളന്മാരുടെ കേന്ദ്രം ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ അവൻ ആവർത്തിച്ചു അങ്ങനെ ഒരേ ഒരു സത്യമേ അയാൾ പറയുകയുണ്ടായുള്ളൂ കഷ്ടം ആ ചായക്കടക്കാരൻ തനിക്ക് മുന്നറിയിപ്പ് തരികയായിരുന്നു കൂടെ കൂടിയവൻ ചതിയനാണ് വിശ്വസിക്കരുത് എന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ നേരത്തെ തനിക്കുണ്ടായില്ല അയാൾ അനാവശ്യമായി തന്നോട് തട്ടിക്കയറുകയാണെന്ന് വിചാരിച്ചു അല്ലെങ്കിലും അതാണ് ജനസ്വഭാവം സ്വന്തം മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ഒരുവൻ ഓരോ സംഭവത്തെയും നോക്കിക്കാണുക വസ്തുതകളുടെ യാഥാർത്ഥ്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ അറിയാതെ പോകുന്നു അവൻ പിന്നെയും ആ കല്ലുകൾ രണ്ടും കയ്യിലെടുത്തു എന്താണ് ഏതാണ് എന്നറിയാൻ അവൻ വിരലുകൾ കൊണ്ടവ തടവി നോക്കി അങ്ങനെ ആ കല്ലുകൾ തിരിപ്പിടിച്ചു കൊണ്ട് നിൽക്കവേ പെട്ടെന്ന് അവന് ആ വയസ്സിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു ഒരാൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാൻ ഈ ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തും എന്താണതിൻ്റെ അർത്ഥം അവൻ്റെ മനസ്സ് പല ആ വാക്കുകൾ ആവർത്തിച്ചു അന്യനാട്ടിൽ തിരക്കൊഴിഞ്ഞ ആ അങ്ങാടിയിൽ ഒരാളും കൂട്ടിനില്ലാതെ കയ്യിലാണെങ്കിൽ ഒരൊറ്റ കാശുമില്ല ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കാൻ വേണ്ടി ആട്ടിൻപറ്റവുമില്ല കഷ്ടം തൻ്റെ ഗതി ഇതായല്ലോ എന്നാലും ഈ കല്ലുകൾ കൈവശമുണ്ടല്ലോ തൻ്റെ കഴിഞ്ഞ കാലം മുഴുവൻ അറിയാവുന്ന ആ രാജാവിനെ കണ്ടുമുട്ടി എന്നതിനുള്ള തെളിവ് യുറീമും തുമീമും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിലെത്താൻ അവ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അതൊന്നു പരീക്ഷിച്ചാലോ ചോദ്യങ്ങൾ കീർ കൃത്യമായിരിക്കണം അതിനു വേണ്ടത് ഉത്തരത്തെപ്പറ്റി വ്യക്തമായ ധാരണയാണ് ആദ്യമായി തനിക്കറിയേണ്ടത് എന്താണ് അവൻ സ്വയം ചോദിച്ചു ആ രാജാവിൻ്റെ അനുഗ്രഹം തനിക്കുണ്ടോ എന്ന് തന്നെ ആദ്യം ചോദിച്ചറിയാം അവൻ മടിശീലയിൽ കൈയിട്ടു ആദ്യം കയ്യിൽ തടഞ്ഞത് പുറത്തെടുത്തു ഉത്തരം ഒവ് എന്നായിരുന്നു ഞാൻ തേടുന്ന നിധി എനിക്ക് കണ്ടെത്താനാകുമോ രണ്ടാമതായി അറിയേണ്ടത് അതായിരുന്നു വീണ്ടും അവൻ സഞ്ചിക്കകത്തേക്ക് കൈയിട്ടു അതിൻ്റെ അടിവശത്തൊരു ദ്വാരമുണ്ടായിരുന്നു അതവൻ കണ്ടിരുന്നില്ല വിരലുകൾ കൊണ്ട് കല്ലുകൾ തിരയുന്നതിനിടയിൽ ആ ഓട്ടയിലൂടെ അവ രണ്ട് നിലത്ത് വീണു അവൻ അത് പെറുക്കി പിന്നെയും സഞ്ചിയിലേക്കിട്ടു ഇതൊരു ലക്ഷണമായിരിക്കുമോ താഴെ കിടക്കുന്ന കല്ലുകൾ കണ്ടപ്പോൾ അവൻ അങ്ങനെയാണ് തോന്നിയത് എങ്കിലും എന്തായിരിക്കും അവ സൂചിപ്പിക്കുന്നത് കീറിയ സഞ്ചി തുന്നി പറ്റി അവൻ ചിന്തിച്ചില്ല കല്ലുകളല്ലേ എപ്പോൾ വേണമെങ്കിലും വീണ് പോയിക്കോട്ടെ അതിനെ മാത്രം ആശ്രയിച്ചിട്ടാകരുതല്ലോ തൻ്റെ ജീവിതം വിധി അതിൻ്റെ പാട്ടിന് പോകട്ടെ താനായിട്ട് അതിൻ്റെ ഗതി മാറ്റാൻ ശ്രമിക്കണ്ട അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ തനിക്ക് വേണ്ടതെന്തെന്ന് താൻ തന്നെ തീർച്ചയാക്കുമെന്ന് ഏതായാലും ആ വൃദ്ധൻ്റെ അനുഗ്രഹാശിസുകൾ തനിക്ക് തുണയുണ്ടെന്നാണല്ലോ കല്ലുകൾ സൂചിപ്പിച്ചത് അതോർത്തപ്പോൾ മനസ്സിൽ കുറേശ്ശെ ധൈര്യവും ആത്മവിശ്വാസവും അതുവരെ തോന്നിയ ഭയാശങ്കകൾ ക്രമേണ പിൻവാങ്ങാൻ തുടങ്ങി അവൻ ചുറ്റുപാട് നല്ലവണ്ണം ഒന്ന് നോക്കി പരിഭ്രമിക്കാനൊന്നുമില്ല ആകപ്പാടെ ഒരു പരിചയക്കുറവ് അത്രയേ ഉള്ളൂ അല്ലെങ്കിലും പണ്ട് മുതലേ തൻ്റെ മോഹം നാടുകൾ ചുറ്റി കാണാനായിരുന്നു പിരമിഡുകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട ഇത്രത്തോളം യാത്ര ചെയ്യുവാൻ സാധിച്ചല്ലോ തന്നെ പോലെയുള്ള വേറെ ഏതെങ്കിലും ഇടയന് ഇങ്ങനെയൊരു അവസരം കിട്ടിയിട്ടുണ്ടാകുമോ വെറും രണ്ട് മണിക്കൂർ നേരത്തെ യാത്ര തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രാജ്യം ഇവിടുത്തെ പ്രകൃതിയും ആളുകളും ഒക്കെ വേറെ തന്നെ അങ്ങാടിയിൽ ഇപ്പോൾ ആളൊഴിഞ്ഞിരിക്കുന്നു എന്നാലും ഏതാനും മണിക്കൂർ മുമ്പ് വരെ എന്താൾക്കൂട്ടമായിരുന്നു എത്ര കടകൾ എന്തെല്ലാം തരത്തിലുള്ള കച്ചവട സാമാനങ്ങൾ നേരത്തെ കണ്ട ആ വാൾ എത്ര കൗതുകമുള്ളൊരു വസ്തു ഇതിനു എങ്ങും കണ്ടിട്ടില്ല കഷ്ടം ഇനിയൊരിക്കലും അത് തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല വീണ്ടും അവൻ്റെ ഉള്ളിൽ തേങ്ങലുയർന്നു അങ്ങനെ സ്വയം കൈയൊഴിയേണ്ടതില്ല അവൻ തന്നോട് തന്നെ പറഞ്ഞു വല്ലാത്ത ചതിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നത് ശരി പക്ഷേ അതോർത്ത് എണ്ണിപ്പിറുക്കിക്കൊണ്ടിരുന്നാൽ കാര്യം നടക്കുമോ തൻ്റെ ലക്ഷ്യം ആ നിധി കണ്ടെത്തുകയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സാഹസിക യാത്രയാണിത് ഇനി പിൻവാങ്ങുന്ന പ്രശ്നമില്ല ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക തന്നെ ആളൊഴിഞ്ഞ അങ്ങാടിയിൽ ഉറങ്ങിക്കിടന്ന അവനെ ആരോ തട്ടിയുണർത്തി അവിടെ ഒരു പ്രവൃത്തി ദിവസം ആരംഭിക്കുകയായിരുന്നു ഉറക്കം തെളിഞ്ഞതും അവൻ ആദ്യം തിരഞ്ഞത് തൻ്റെ ആടുകളെയാണ് രണ്ട് നിമിഷം കഴിഞ്ഞ് ഓർമ്മ വന്നുള്ളൂ താനിപ്പോൾ ആൻ്റലൂസിയയിലെ ഇടയച്ചക്കനല്ല ഇത് തികച്ചും പുതിയ ലോകമാണ് ആ തോന്നൽ എന്തുകൊണ്ടോ അവനിൽ കൂടുതൽ ഉന്മേഷം പകർന്നു ഇനി മുതൽ ആടുകൾക്ക് പുല്ലും വെള്ളവും തേടി ചുറ്റിക്കറങ്ങേണ്ടതില്ല ഇനിയുള്ള യാത്ര മുഴുവൻ ആ നിധി കൈക്കലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് വഴിയിലെ ദുർഘടങ്ങൾ അവ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ധൈര്യം വിടാതെ നേരിടുക തന്നെ വേണം കയ്യിൽ ചെല്ലി കാശില്ല എന്നാലും മനസ്സ് നിറയെ വിശ്വാസമുണ്ട് സാഹസമുണ്ട് താൻ വായിച്ച കഥാപുസ്തകങ്ങളിൽ നായകന്മാർ നടത്താറുള്ള വേറെ സാഹസിക യാത്രകൾ അവൻ ഓർത്തുപോയി പ്രത്യേകിച്ച് ഒരുദ്ദേശവുമില്ലാതെ അവൻ അങ്ങാടിയിൽ ചുറ്റി നടന്നു കച്ചവടക്കാർ ഓരോരുത്തരായി വരുന്നു സാമാനങ്ങൾ നിർത്തി കച്ചവടം തുടങ്ങാൻ ഒരുക്കം കൂട്ടുന്നു അതിനിടയിൽ സഹായത്തിന് ആരും കൂടെയില്ലാത്തൊരു മധുരപലഹാരക്കാരൻ അയാൾ ആവശ്യപ്പെടാതെ തന്നെ അവൻ അയാളുടെ സഹായത്തിന് ചെന്നു കച്ചവടക്കാരൻ്റെ മുഖത്ത് പ്രസന്നമായൊരു ചിരി തൻ്റെ ജീവിതത്തെപ്പറ്റി അയാൾക്ക് വ്യക്തമായൊരു സങ്കല്പമുണ്ട് പുതിയൊരു ദിവസത്തിൻ്റെ ആരംഭം തികഞ്ഞ ഉന്മേഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യാൻ അയാൾ തയ്യാറാകുന്നു കച്ചവടക്കാരൻ്റെ തെളിഞ്ഞ ചിരി വൃദ്ധരാജാവിൻ്റെ മുഖം അവൻ്റെ ഓർമ്മയിലെത്തിച്ചു അവൻ വെറുതെ ആലോചിച്ചു നോക്കി ഈ കച്ചവടക്കാരൻ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ തൊഴിലിനിറങ്ങിയിരിക്കുക പണം സമ്പാദിച്ച് ദൂരയാത്രകൾ ചെയ്യാനാവില്ല ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ മകളെ വിവാഹം കഴിക്കാമെന്ന മോഹം കൊണ്ടുമാകില്ല ഒരുപക്ഷെ അവൻ ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ അയാൾ തെരഞ്ഞെടുത്തതാകാം അതെ അതാകാനേ വഴിയുള്ളൂ അവന് രസം തോന്നി താനും ആ വയസ്സൻ രാജാവിനെ പോലെ കാണുന്നവരെയൊക്കെ വിലയിരുത്താൻ തുടങ്ങുകയാണോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഒരാളുടെ പെരുമാറ്റം സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം അയാൾ തൻ്റെ ജീവിത ലക്ഷ്യത്തിന് അടുത്താണോ അകലെയാണോ എന്ന് അതത്ര പ്രയാസമുള്ള കാര്യമല്ല ഇതിനു മുമ്പ് ആ വഴിക്ക് തൻ്റെ ശ്രദ്ധ തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം മധുരപലഹാരക്കാരൻ കട തുറന്നു സാധനങ്ങളൊക്കെ വേണ്ട വിധത്തിൽ വെച്ചു പണി കഴിഞ്ഞവൻ പോകാനൊരുങ്ങവെ അയാൾ അവൻ്റെ നേരെ നീട്ടി അയാൾ ആ ദിവസം ആദ്യമായുണ്ടാക്കിയ പലഹാരത്തിൽ നിന്നും കുറച്ച് അത് തിന്നവൻ സ്ഥലം വിട്ടു കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ആ ചിന്ത ഉദിച്ചത് പണിയെടുക്കുന്നതിനിടയിൽ പണിയെടുക്കുന്നതിനിടയിൽ രണ്ടാൾ രണ്ട് ഭാഷയാണല്ലോ സംസാരിച്ചിരുന്നത് കച്ചവടക്കാരൻ അറബി താൻ സ്പാനിഷും എന്നിട്ടും പരസ്പരം കാര്യം മനസ്സിലാക്കുവാൻ ഒട്ടും പ്രയാസമുണ്ടായില്ലോ